നെടുമങ്ങാട് അരുവിക്കര ഡാമിൽ വളർന്നു പിടിച്ച കാട് വെട്ടിത്തെളിച്ചു. റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. ഡാമിന്റെ റിസർവോയറിലെ ഫെൻഡിങ്ങിലും രണ്ട് വശങ്ങളിലുമാണ് കാട് കയറിയത്. വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് കാട് വെട്ടിത്തെളിക്കുന്നതിനായി അരുവിക്കര മൈലമൂട് തീരം റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങിയത്. ഈ പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ പനി മരണങ്ങൾ കൂടി വരുന്നു, ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ വളരെ കൂടി വരുന്നു, ജനങ്ങൾ ആകെ ആശങ്കയിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് തീരം റെസിഡൻസ് അസോസിയേഷൻ അവരുടെ ഫണ്ടിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നും ഒക്കെ ശേഖരിച്ച ഫണ്ട് കൊണ്ടും അവരുടെ മാൻ പവർ കൊണ്ടും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം, ശുചീകരണ പ്രവർത്തനങ്ങൾ ഡാമിന്റെ പ്രധാനപ്പെട്ട റിസർവോയറിൽ നടത്തുകയാണ്. മുള്ളിലവൻമൂട് പഴനിലം ജംഗ്ഷനിൽ നിന്ന് വട്ടക്കണ്ടമൂല വരെ 2 കിലോമീറ്റർ റോഡിന്റെ വശങ്ങളിലെ കാടാണ് JCB ഉപയോഗിച്ച് മാറ്റിയത്. മൈലമൂട് വാർഡ് മെമ്പർ രമേശൻ, അസോസിയേഷൻ പ്രസിഡന്റ് സജിത് രാജ്, സെക്രട്ടറി പ്രിജു PS, സുരേന്ദ്രൻ നായർ, ബെൻ റോയ്, ദീപ കുമാർ, മോഹനൻ, ദിലീപ് കുമാർ എന്നിവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പിന്നെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ റോഡായിട്ട് ഉപയോഗിക്കുന്നു. നെടുമങ്ങാട് അരുവിക്കര ബൈ റോഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ഈ റോഡ്. ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥ പല ബന്ധപ്പെട്ട അധികാരികളോടും നമ്മൾ പല നിരന്തരം അപേക്ഷകളും നിരന്തരം അഭ്യർത്ഥനകളും കൊടുത്തിട്ട് പോലും ഈ റോഡ് വാട്ടർ അതോറിറ്റി ആയാലും ശരി, പഞ്ചായത്ത് ഗവൺമെൻറ് ആയാലും ശരി, ഇത് ഒരു പരിഹാരം കാണാത്ത ഒരു ഈ ഘട്ടത്തിലാണ് നമ്മളിങ്ങനൊരു പിന്നെ മഴക്കാല ശുചീകരണ യജ്ഞം എന്ന പേരിൽ നമ്മളൊരു ശുചീകരണ പ്രവർത്തനവുമായി അസോസിയേഷൻ മുന്നിട്ടിറങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.